ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകർക്കായുള്ള ശുചിമുറികൾ പൂർണ്ണമായും സജ്ജമായിട്ടില്ല. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ നടത്തിപ്പ് കരാർ ഏറ്റെടുക്കാൻ ആളെ കിട്ടാത്തതാണ് പ്രശ്നത്തിന് കാരണം. തീർത്ഥാടകർ കൂടുതൽ തങ്ങുന്ന പമ്പയിലും നിലയ്ക്കലും പ്രധാന ആവശ്യമാണ് ശുചിമുറികൾ. എന്നാൽ തീർത്ഥാടന ഒരുക്കങ്ങളുടെ അവസാനഘട്ടത്തിലും ശുചിമുറികൾ സജ്ജമായിട്ടില്ല. പ്രളയത്തിൽ പമ്പയിലെ ടോയ്ലറ്റ് കോംപ്ലക്സിൽ വെള്ളം കയറി നശിച്ചിരുന്നു. കഴിഞ്ഞ തവണ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചാണ് ഇതിന് പരിഹാരം കണ്ടെത്തിയത്. ശുചിമുറികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ലേലം 12-ാം തീയതിക്കുള്ളിൽ പൂർത്തിയായില്ലെങ്കിൽ പകരം സംവിധാനം ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 12-ാം തീയതി ഒരു ടെൻഡർ കൂടി വച്ചിട്ടുണ്ട്. ആ ടെൻഡറിൽ തീർച്ചയായിട്ടും എല്ലാം കൂടി പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസത്തെ സിഎമ്മിന്റെ മീറ്റിംഗിൽ അതിലൊരു ഡിസിഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാന ഇടത്താവളമായ നിലയ്ക്കലിലും ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല. അതേസമയം മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 900 തൊഴിലാളികളെ പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ നിയോഗിക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. 24 പത്തനംതിട്ട.